ശുദ്ധീകരണ ആത്മാക്കളുടെ വടക്കുമാസം 7-ാം തീയതി. അഗ്നി കൊണ്ടുണ്ടാകുന്ന വേദന മറ്റെല്ലാ വേദനകളെക്കാളും കാഠിന്യമുള്ളതാണ് എന്ന് കൊച്ചുകുട്ടികൾക്ക് അടക്കമറിയാം. ഒരു രാജ്യം പിടിച്ചടക്കുന്നതിനു വേണ്ടി 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മണിക്കൂർ നേരം തീയിൽ കിടക്കേണ്ടി വന്നാൽ അതിന് സമ്മതിക്കുന്നവരുണ്ടോ? ഈ ലോകത്തിലുള്ള അഗ്നി ഇത്ര ഭയങ്കരമായ വേദന വരുത്തുന്നുവെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി എങ്ങനെയുള്ളതായിരിക്കും? കൽപ്പാറ, ഇരുമ്പ് തുടങ്ങിയ കടുത്ത ലോഹങ്ങളെയും വൈരക്കല്ലുകളെ കൂടെയും ഉരുക്കത്തക്ക ശക്തിയുള്ള അഗ്നി ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയോട് താരതമ്യപ്പെടുത്തിയാൽ അത് വെറും നേളിന് സമാനമാണെന്ന് പറയാം. സർവനീതി സ്വരൂപനായിരിക്കുന്ന അവിടുത്തെ അളവറ്റ പരിശുദ്ധതയ്ക്ക് തക്കവണ്ണം ആത്മാക്കളെ ഈ തീ കൊണ്ട് ശുദ്ധീകരിക്കുന്നു. കള്ളം, അപഖ്യാതി മുതലായ പാപങ്ങൾക്ക് നാവ് തീയിൽ വയ്ക്കുന്നത് പോലെയും വ്യർത്ഥ സംഭാഷണം, അസഭ്യ ഭാഷണം തുടങ്ങിയവ കേൾക്കുന്നത് വഴി ചെവിയിൽ അഗ്നി പാഞ്ഞു കയറുന്നത് പോലെയും കൈകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് അത് അഗ്നിയിൽ ഉരുകുന്നത് പോലെയുമുള്ള അനുഭവം ശുദ്ധീകരണ സ്ഥലത്ത് ഉണ്ടാകും. ഈ വേദനകൾ സഹിക്കുവാൻ കഴിയുമോ? സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഈ അഗ്നിയിൽ വീഴാതിരിക്കുവാൻ പരിശ്രമിക്കേണ്ടേ? പാപം ചെയ്യാൻ തോന്നുമ്പോൾ ഒന്ന് ഓർക്കുക, ഈ പാപത്തിന് അനുഭവിക്കാൻ പോകുന്ന പരിഹാര പീഡ എത്ര ഘോരമായിരിക്കും. ഈ ഭൂമിയിലെ അഗ്നിയേക്കാൾ 1000 മടങ്ങ് ഘോരമായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി. അവിടെ സഹനമനുഭവിക്കുന്ന ആത്മാക്കളെ അനുസ്മരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജപം. കരുണാസമൃദ്ധമായ സർവേശ്വര, ഞങ്ങൾക്ക് മുൻപേ വിശ്വാസത്തിന്റെ മുദ്രയോടുകൂടി മരിച്ചിരിക്കുന്ന അങ്ങേ ദാസരെ കാരുണ്യപൂർവം ഓർക്കണമേ. ഈശോ മിശിഹായുടെ പാർശ്വമായി മരിച്ച മറ്റെല്ലാവർക്കും നിത്യസമ്മാനവും അസ്തമിക്കാത്ത പ്രകാശവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടായിരിക്കട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഗദ്സമനിയിൽ നീ ചിന്തിയ രക്തത്തുള്ളികളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ ചമ്മട്ടിയടിയിൽ നീ സഹിച്ച വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, മുൾമുടി ശിരസിൽ അണിയിച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കാൽവരിയിലേക്ക് കുരിശു വഹിച്ച യാത്രയിൽ നീ അനുഭവിച്ച വലിയ സഹനത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, ഏറ്റവും ക്രൂരമായ കുരിശേറ്റലിൽ നീ സഹിച്ച കൊടിയ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, കുരിശിൽ നീ അനുഭവിച്ച കഠിനമായ വേദനയെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. ഓ മാധുര്യമുള്ള ഈശോയെ, നിന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുൻപ് നീ ശ്വസിച്ച അവസാന ശ്വാസത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ സ്വർഗത്തിൽ പ്രവേശിക്കുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്നായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിവിധമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവദൂതന്മാരും മുഖ്യ ദേവദൂതന്മാരുമായ സകല മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നവവൃന്ദ മാലാഖമാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സ്നാപയോഹനാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവാന്മാരും ദീർഘദർശികളുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പത്രോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പൗലോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹമാരും സുവിശേഷകന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ എസ്തപാനോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ലൗറന്തിയോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗ്രിഗറിയോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അംബ്രോസീസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഇറാനിമോസെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മെത്രാന്മാരും വന്ദകരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദപാരംഗതന്മാരായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്യാസികളും തപോധനന്മാരുമായ സകല വിശുദ്ധന്മാരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മറിയം മക്കളേനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കത്രീനായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ബാർബരായെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളും വിധവകളുമായ സകല വിശുദ്ധരെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദയാപരനായിരുന്നു കർത്താവേ, അവരുടെ പാപങ്ങൾ പുറത്തരുളേണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ദയാപരനായിരുന്നു കർത്താവെ, അവരുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ വലിയ എളിമയെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ
കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ പീഡാസഹനത്തെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ ചോരവിയർപ്പയെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങൊന്ന് അനുഭവിച്ച അടികളെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുമുൾമുടിയെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ തിരുകുരിശിനെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ അഞ്ചു തിരുമുറിവുകളെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ വിലമതിയാത്ത തിരുരക്തത്തെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ മഹിമയുള്ള ഉത്ഥാനത്തെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. അങ്ങേ അതിശയമായ സ്വർഗാരോഹണത്തെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. ആശ്വസിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, കർത്താവെ അവരെ രക്ഷിക്കണമേ. വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപികയായിരുന്ന മറിയം മഗ്ദലനാക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ സഹോദരർ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ എന്നിവരുടെ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിച്ചരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലവും കൽപ്പിച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. പാപദൂക്ഷ്യത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ദുഃഖത്തെ സന്തോഷമായി മാറ്റണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേ കണപ്പാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. സർവേശ്വര പുത്ര, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. കൃപയുടെ ഉറവേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളയണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളയണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി, കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ. അപ്രകാരം സംഭവിക്കട്ടെ. കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേട്ടൊരുളയണമേ. ഞങ്ങളുടെ അഭയശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ. പ്രാർത്ഥിക്കാം. സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര, മരിച്ച അങ്ങേ ദാസരെക്കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരുളയണമേ. എന്നേക്കും ജീവിച്ചും വാഴുന്നവനായ സർവേശ്വര കർത്താവെ, ഈ അപേക്ഷയെ കരുണയോടെ കേട്ടരുളയണമേ. നിത്യപിതാവെ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, ഉപകാരികൾ മുതലായവരെ വേണ്ടവിധം സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങൾക്ക് ജന്മം നൽകി
പ്രിയത്തോടുകൂടെ വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ ബന്ധുക്കൾ, സ്നേഹിതർ എന്നിവരും അവരുടെ വേദന നീങ്ങി എന്നേക്കും അങ്ങയെ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവർക്ക് നിത്യാശ്വാസം കൊടുത്തരുളേണമേ. നിത്യ വെളിച്ചം അവർക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. സുകൃതജപം. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സൽക്രിയ, ശുദ്ധീകരണാത്മാക്കളെ അനുസ്മരിച്ച് ഉപവാസമെടുക്കുക.